പാർട്ടിക്ക് അനഭിമതരായിട്ടുള്ളവരെ ഒറ്റപ്പെടുത്തുകയും പ്രിയപ്പെട്ടവരുടെ തോന്നിവാസങ്ങൾ ന്യായീകരിക്കുക എന്നതുമാണ് പൊതുവെ പാർട്ടി നയം. അനുപമയുടെ കുഞ്ഞിന്റെ ദത്തു വിവാദത്തിലും CPM കൈക്കൊള്ളുന്നത് ഇതേ നിലപാട് തന്നെ. നിയമവശങ്ങളെല്ലാം അനുപമയുടെ അച്ഛൻ ജയചന്ദ്രനെ എതിരാണെന്നിരിക്കെ പരസ്യമായി ജയചന്ദ്രനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് പാർട്ടി സ്വീകരിക്കുന്നത്. ജയചന്ദ്രനെതിരെ തലോടൽ നയമാണ് പാർട്ടി കൈക്കൊള്ളുന്നത്. CPMനെ പ്രതിരോധത്തിലാക്കിയ ദത്തു വിവാദത്തിൽ പാർട്ടിയുടെ ലക്ഷ്യം പേരൂർക്കട സദാശിവന്റെ മകൻ ജയചന്ദ്രനെ ജയിലിലേക്ക് അയക്കരുത് എന്നതുതന്നെ. സ്വന്തം കുഞ്ഞിനെ തേടുന്ന അനുപമ ചന്ദ്രനും അജിത്തിനുമെതിരെ വിവാദ പരാമർശങ്ങളുമായി മന്ത്രി സജി ചെറിയാൻ എത്തിയതോടെയാണ് ചർച്ച പുതിയ തലത്തിലേക്ക് എത്തുന്നത്. സ്ത്രീ മുന്നേറ്റം ലക്ഷ്യമാക്കി സാംസ്കാരിക വകുപ്പ് നടപ്പാക്കുന്ന സമം പദ്ധതിയുടെ ഭാഗമായി ആരംഭിച്ച സ്ത്രീകളുടെ നാടകക്കളരി കാരവട്ടം ക്യാമ്പസിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പ്രചരിക്കുന്ന കഥകളെല്ലാം തെറ്റാണെന്ന് അജിത്തിന്റെ ആദ്യ ഭാര്യ നസിയ പ്രതികരിച്ചിരുന്നു. മന്ത്രി സജി ചെറിയാന്റെ പ്രതികരണം ഇങ്ങനെയാണ്: കല്യാണം കഴിച്ച് രണ്ടും മൂന്നും കുട്ടികൾ ഉണ്ടാവുക, എന്നിട്ട് സുഹൃത്തിന്റെ ഭാര്യയെ പ്രേമിക്കുക, അതും പോരാഞ്ഞിട്ട് വളരെ ചെറുപ്പമായ ഒരു കുട്ടിയെ വീണ്ടും പ്രേമിക്കുക, ആ കുട്ടിക്കും ഒരു കുട്ടി ഉണ്ടാക്കി കൊടുക്കുക, ചോദ്യം ചെയ്ത അച്ഛൻ ജയിലിലേക്ക് പോവുക, ആ കുട്ടിക്ക് അതിന്റെ കുട്ടിയെ ലഭിക്കണമെന്നതിലൊന്നും ഞങ്ങൾ എതിരല്ല. പക്ഷേ ആ അച്ഛന്റെയും അമ്മയുടെയും മനോനില മനസ്സിലാക്കണം. ഇതാണ് മന്ത്രി പറയുന്നത്. എനിക്കും മൂന്ന് പെൺകുട്ടികളായതുകൊണ്ടാണ് പറയുന്നത്. പഠിപ്പിച്ചു വളർത്തി സ്ഥാനത്തെത്തിച്ചപ്പോൾ ആ കുട്ടി എങ്ങനെയാണ് വഴിതിരിഞ്ഞു പോയത്? ഊഷ്മളമായ അവളുടെ ജീവിതത്തെക്കുറിച്ച് എന്തെല്ലാം സ്വപ്നങ്ങളാവും മാതാപിതാക്കൾ കണ്ടിട്ടുണ്ടാവുക. പക്ഷേ എങ്ങോട്ടാണ് പോയത്? ഇരട്ടിപ്രായമുള്ള വിവാഹിതനും രണ്ടു മൂന്ന് കുട്ടികളുടെ പിതാവുമായ ഒരാളോടൊപ്പം ഇതൊക്കെയാണ് നാട്ടിൽ നടക്കുന്നത് എന്നും സജി ചെറിയാൻ പറയുന്നു. ഇതിനൊപ്പം മയക്കുമരുന്നിലും സജി ചെറിയാൻ വിവാദ പരാമർശങ്ങൾ നടത്തിക്കഴിഞ്ഞു. സർക്കാരിനെയും മദ്യനയത്തെയും വീണ്ടും പ്രതിരോധത്തിലാക്കുന്നതാണ് സജി ചെറിയാന്റെ നിലപാട്. 19 വയസ്സുണ്ടായിരുന്ന ഞാൻ 46 വയസ്സുള്ള ഭീമാവള്ളിക്കാരനെയാണ് ആദ്യം വിവാഹം ചെയ്തത് എന്ന് നസിയ വെളിപ്പെടുത്തിയിരുന്നു. അയാളും അജിത്തും തമ്മിൽ പരിചയമില്ല എന്നും അത് ഡിവോഴ്സായ ശേഷം അജിത്തിനെ വിവാഹം ചെയ്തുവെന്നും നസിയ പറയുന്നു. തനിക്ക് കുട്ടികളുമില്ലെന്ന് നസിയ വെളിപ്പെടുത്തിയിരുന്നു. അജിത്തിനും അനുപമയ്ക്കുമെതിരെ സൈബർ സഖാക്കൾ പ്രചരിപ്പിക്കുന്ന അത് പച്ചക്കള്ളമാണ് എന്നും അവർ കൂട്ടിച്ചേർത്തിരുന്നു. നടക്കുന്നത് ദത്തു വിവാദത്തിൽ ജയചന്ദ്രനെ രക്ഷിക്കാനുള്ള നീക്കമാണെന്ന സംശയം ഇതോടെ സജീവമായി കഴിഞ്ഞു. സൈബർ സഖാക്കളുടെ ഈ കള്ളപ്രതികരണങ്ങളെയാണ് സജി ചെറിയാനും ഏറ്റെടുത്തിരിക്കുന്നത്. പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ കുഞ്ഞിനെ ശിശുക്ഷേമ സമിതിയിൽ ഉപേക്ഷിക്കാൻ അനുപമയുടെ അച്ഛൻ ജയചന്ദ്രൻ ഒപ്പിട്ടുവാങ്ങിയ സമ്മതപത്രം നേരത്തെ പുറത്തു വന്നിരുന്നു. പ്രസവിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിനെ ശിശുക്ഷേമ സമിതിയിൽ ഉപേക്ഷിക്കാനുള്ള സമ്മതപത്രമാണ് അനുപമയുടെ അച്ഛൻ നോട്ടറിയുടെ സഹായത്തോടെ തയ്യാറാക്കിയത്. അതേസമയം തനിക്ക് കുഞ്ഞിനെ വേണമെന്ന് തോന്നിയാൽ തിരിച്ചെടുത്ത് വളർത്താൻ അവകാശമുണ്ടാകുമെന്നും ഈ സമ്മതപത്രത്തിൽ പറയുന്നു. ഈ സമ്മതപത്രത്തിന്റെ പേരിൽ അനുപമ തന്റെ കുഞ്ഞിനെ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയ പരാതികളെല്ലാം കേസില്ലാതെ ഒത്തുതീർക്കുകയും ചെയ്തു. എല്ലാം അനുപമയുടെ സമ്മതത്തോടെയാണ് ചെയ്തത് എന്ന് വരുത്തി തീർക്കാൻ അച്ഛൻ ജയചന്ദ്രൻ നടപ്പാക്കിയ പദ്ധതി പക്ഷേ ജയചന്ദ്രന് തന്നെ തിരിച്ചടിയാവുകയും ചെയ്തു. ഇതൊക്കെയാണ് സത്യം. എന്നാൽ മന്ത്രി സജി ചെറിയാൻ മാത്രം ഇതൊന്നും അറിഞ്ഞിട്ടില്ല. അച്ഛനെ പിന്തുണച്ചുള്ള മന്ത്രി സജി ചെറിയാന്റെ പ്രസംഗത്തിനെതിരെ അനുപമയും അജിത്തും പോലീസിൽ പരാതിയും നൽകി കഴിഞ്ഞു. ദത്തു വിവാദത്തിൽ സർക്കാരും പാർട്ടിയും അനുപമയ്ക്ക് ഒപ്പമാണെന്ന് ആവർത്തിച്ചു പറയുന്നതിനിടെയാണ് മന്ത്രിയുടെ വിവാദ പ്രസംഗം. കേരളത്തിൽ നിലവിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വിഷയമെന്ന് പറഞ്ഞാണ് അപകീർത്തികരമായ പരാമർശം സജി ചെറിയാൻ നടത്തിയത്. അനുപമയുടെയും അജിത്തിന്റെയും പേര് പറയാതെയാണ് മന്ത്രിയുടെ ആക്ഷേപം. ഇല്ലാ കഥകൾ പറഞ്ഞ് മന്ത്രി അപമാനിച്ചു എന്നും ആരുടെ കൂടെ ജീവിക്കണമെന്നത് തന്റെ അവകാശമാണെന്ന് അനുപമ പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു.